आयो बेकाचू पीबी रेड ഇന്ന് എൻ്റെ മകൾ ഐഷ മാജിദയുടെ ഫേവറേറ്റ് ബിരിയാണിയായ ഹൈദരാബാദി മട്ടൺ ബിരിയാണിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയായ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ഐഷ മാജിദയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഹൈദരാബാദി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി ഉള്ളി നന്നായി വറുത്ത് പൊരിച്ചിട്ടാണ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത്. രണ്ട് സവാള നന്നായി വറുത്തെടുക്കണം. നേരിയതായി കട്ട് ചെയ്തിട്ട് വേണം സവാള വറുത്ത് പൊരിച്ചെടുക്കാൻ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൊടി, സോൾട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. രണ്ട് കപ്പ് ബസ്മതി അരി 15 മിനിറ്റ് കുതിർത്തെടുക്കണം. മസാല പുരട്ടി വെച്ച മട്ടണിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 വലിയ ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മസാല പുരട്ടി വെച്ച മട്ടൺ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതിലേക്ക് 1 പിടി മല്ലിയില, 1 ഇത്തിരി പൊതിന ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് കേർഡ് കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് കുറച്ചുകൂടി നന്നായിരിക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഈ ബിരിയാണിയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. തക്കാളിക്ക് പകരം 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള പകുതി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ബാക്കി പകുതി നമ്മൾ ബിരിയാണി ദമ്മിടുമ്പോൾ ഇടാൻ വേണ്ടി എടുത്തു വെക്കേണ്ടതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ബേ ലീഫ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. 1 കുക്കറിലേക്ക് നമ്മൾ ഉള്ളി വറുത്ത് വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഈ മസാല കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1 പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പൊരിച്ചെടുത്ത ഓയിൽ ബാക്കി വന്നത് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കണം. ബിരിയാണി റൈസിന് ആവശ്യമായ വെള്ളം തിളപ്പിച്ച് ഉപ്പും പട്ട, ഗ്രാമ്പു, ഏലക്ക, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 15 മിനിറ്റ് കുതിർത്തെടുത്ത് വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അധികം കുഴഞ്ഞു പോകാതെ പാകത്തെ വേവിന് കുക്ക് ചെയ്തെടുക്കണം. ഈ ബിരിയാണിക്ക് ആവശ്യമായ 1 തൈര് നമുക്ക് റെഡിയാക്കാം. ഇതിന് 1 കപ്പ് തൈര്, മിക്സിയിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വറുത്ത ജീരകം, 1 ഇത്തിരി മല്ലിയില, 1 വെളുത്തുള്ളി, ഉപ്പും ആഡ് ചെയ്ത് നന്നായി അടിച്ചെടുക്കണം. വറുത്ത ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2-3 പൊതിന ഇല കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തൈരിനേക്കാളും വെറൈറ്റി ടേസ്റ്റാണ് ഈ തൈരിനുള്ളത്. കാരണം നമ്മൾ വറുത്തെടുത്ത ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്. എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റായ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണിക്ക് കളർ കൊടുക്കാൻ വേണ്ടി കുങ്കുമപ്പൂവിൻ്റെ പൗഡർ കളറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരൽപ്പം പാലിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെന്തു വന്നിട്ടുണ്ട്.
ബിരിയാണി ദമ്മെയ്തെടുക്കാൻ അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പകുതി റൈസ് ആഡ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുത്ത സവാളയും മല്ലിയിലയും നമ്മൾ കലക്കി എടുത്തിട്ടുള്ള കളറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ടാണ് നമ്മൾ മസാല ദമ്മയാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മട്ടൺ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ വേവിനനുസരിച്ച് നല്ല സോഫ്റ്റാക്കി കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ദം ചെയ്യുന്നത് പോലെ അടിയിലല്ല മസാല ഇട്ട് കൊടുക്കുന്നത്, രണ്ട് റൈസിൻ്റെയും ഇടയിലായിട്ടാണ്. ഇനി നമുക്ക് വേവിച്ചെടുത്ത മട്ടൺ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഗ്രേവിയോട് കൂടെയുള്ള കുഴഞ്ഞ ഒരു മസാലയാണ് ഈ മസാല. റൈസിലേക്ക് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മേലെ വറുത്തു വെച്ച സവാളയും അല്പം മല്ലിയിലയും ഒരു നുള്ള് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള റൈസ് അടുത്ത ലെയറായി ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈദരാബാദി ബിരിയാണി മട്ടന് പകരം ചിക്കൻ ഉപയോഗിച്ചും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മസാലയുടെ മുകളിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് പൊരിച്ചെടുത്ത സവാളയും മല്ലിയിലയും കുങ്കുമപ്പൂവിൻ്റെ കളറും ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഒഴിവാക്കാം. ഈ ഹൈദരാബാദി ബിരിയാണിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻസ് എൻ്റെ ചാനലിൽ അറിയിക്കുമല്ലോ. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബിരിയാണിയുടെയും സ്നാക്സിൻ്റെയും കറികളുടെയും റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനലിലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുമല്ലോ. ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കളറും ഒരല്പം ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ഇനി ഇത് കവർ ചെയ്ത് 15 മിനിറ്റ് ദം ചെയ്യാൻ വെക്കണം. സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അടിയിലൊരു പാൻ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റാണ് ദം ചെയ്തെടുക്കേണ്ടത്. അടിയിൽ പാൻ വെക്കാൻ മറക്കാതിരിക്കുക, കാരണം അടിയിൽ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ആദമിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് റൈസ് മാറ്റിയെടുത്തതിന് ശേഷമാണ് ബിരിയാണി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മസാലയും റൈസും ഒരുമിച്ചാക്കിയാണ് ഹൈദരാബാദി ബിരിയാണി സെർവ് ചെയ്യുന്നത്. വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൈദരാബാദി മട്ടൺ ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ബി സേഫ്, ബി വെൽ. താങ്ക് യു ഓൾ.